കാലിക്കടിച്ചാൽ കമ്പനിക്ക് കട്ടമറിഞ്ഞാൽ കാണുന്ന പടം ഇതൊക്കെ പണ്ട് ഉത്സവപ്പറമ്പുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള വാചകങ്ങളാണ് ഉത്സവങ്ങളിൽ രാത്രി ഈ കുലുക്കിക്കുത്തുകളി കളിക്കുമ്പോൾ അവരിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് കാലിക്കടിച്ചാൽ കമ്പനിക്ക് കട്ടമറിഞ്ഞാൽ കാണുന്ന പടം സത്യം പറഞ്ഞാൽ കെ എസ് ഇ ബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതുപോലെ തോന്നിപ്പോവും പണ്ട് പെട്രോൾ വില കൂടിയപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി മുരളീധരൻ സാർ വ്യാഖ്യാനിച്ച പോലെ കൂടുന്നത് കുറയുന്നില്ല കുറയുമ്പോൾ കൂടുന്നുമില്ല എന്നാൽ കുറയുന്നതിനെയാണ് കൂടുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നതെങ്കിലും അത് കൂടുന്നതല്ല കുറയുന്നതാണെന്ന് കുറയാതിരിക്കുമ്പോൾ കൂടുന്നതായി തോന്നും എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കെ എസ് ഇ ബി ചെയർമാൻ അടക്കമുള്ളവർ ഈ ബില്ലിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചാലും സത്യം പറഞ്ഞാൽ നീതിക്ക് നിരക്കാത്തതും യുക്തിസഹമല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ മീറ്റർ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരഭിമാന സ്തംഭമാണ് എന്നു മാത്രവുമല്ല ഈ പറയുന്ന അവശ്യ സേവന വിഭാഗത്തിൽപ്പെടുന്ന സർവീസുമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വകാര്യവത്കരണവും അല്ലെങ്കിൽ മറ്റുള്ള നടപടികളുമൊക്കെ സാധാരണക്കാരായ ജനങ്ങളിൽ പോലും വലിയ ഭയമുണ്ടാക്കുകയും അതിനെയൊക്കെ ഒന്നിച്ചെതിർക്കുകയും നേരിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടവും കൊറോണ കാലഘട്ടവും അസാധാരണമാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചതുപോലെ സമസ്ത മേഖലകളും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി നിൽക്കുന്ന കാലം സ്ഥിരമായ വരുമാനമുണ്ടെന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ പോലും ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ക്ഷേമ വികസനത്തിനായി മാറ്റിവെക്കുന്ന കാലം ഈ സമയത്താണ് വൈദ്യുതി ബോർഡിൻ്റെ ഇത്തരത്തിലൊരു ബില്ല് വന്നത് ഈ ബില്ല് വന്നപ്പോൾ അതിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ തോന്നിയ വാചകമാണ് ഇന്ധനവില കൂടിയപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞ വാചകം ഞാൻ ഓർമ്മിപ്പിച്ചത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ വില അല്ലെങ്കിൽ ഈ തുക കാര്യം പറയുമ്പോൾ കെ എസ് ഇ ബി ന്യായീകരിക്കുന്നത് കേട്ടാൽ തോന്നുന്ന മറ്റൊരു കാര്യം വിചിത്രമാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചായക്കച്ചവടം നടത്തുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തിന് മറവി രോഗമുണ്ടെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ വിശ്വസിച്ചിരുന്നു രാവിലെ ആരെങ്കിലും ഒരു ചായ കുടിക്കാൻ വന്നാൽ ഈ മറവി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുള്ളി ആ ചായയുടെ വില അതിനങ്ങ് എഴുതും കുറച്ച് കഴിയുമ്പോൾ പുള്ളി മറക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓർത്തെഴുതും വൈകുന്നേരം ആവുമ്പോൾ പുള്ളി എന്തായാലും ഇത് മറന്നു പോയി കാണുമെന്നും പറഞ്ഞ് ഒന്നും കൂടെ എഴുതും രാത്രി കടയടയ്ക്കുന്നതിന് മുമ്പ് എല്ലാ പറ്റുകളെക്കുറിച്ചും ഓർത്ത് ഉറപ്പായും മറന്നു കാണും ഇന്ന് അദ്ദേഹം വന്നതാണെന്ന് ഓർത്ത് ഒന്നും കൂടെ എഴുതും നേരം വെളുത്തു വരുമ്പോൾ ഇല്ല ഒരു ചായ കുടിച്ചവൻ്റെ പേപ്പർ നോക്കുമ്പോൾ നാല് ചായയുടെ കാശ് കാണും ഇത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യന് മറവിരോഗമുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യവും അതുപോലൊക്കെ തന്നെയാണ് ഞാൻ അത്തരം ഒരു സംഭവത്തിൻ്റെ ഒരു പരോക്ഷ ഇരയാണ് എൻ്റെ ഭാര്യ വീട് കൊല്ലത്താണ് അവരുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ സാധാരണ അടയ്ക്കുന്ന കറണ്ട് ബില്ല് എഴുന്നൂറോ എണ്ണൂറോ രൂപയാണ് കാരണം അവിടെ അംഗങ്ങൾ തീരെ കുറവാണ് പലപ്പോഴും പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കാറില്ല സന്ദീപാനന്ദഗിരി സ്വാമികൾ പറഞ്ഞതുപോലെ ചക്കക്കുരു വിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുമില്ല ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവരെയൊക്കെ കൊണ്ടുവരികയും ആ വീട് അടഞ്ഞും കിടക്കുകയാണ് സാധാരണ മുന്നൂറോ നാന്നൂറോ രൂപ ഒരു ബില്ലിൽ വരുന്ന സ്ഥാനത്ത് ഇത്തവണ ബില്ല് വന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയാണ് ഇത് പറയുമ്പോൾ പിന്നീട് ഇത് കുറയ്ക്കാം അവിടെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്നറിയോ ചിലർ കണക്ക് പറഞ്ഞാൽ എപ്പോഴും കാശ് അവരുടെ കയ്യിലിരിക്കണമെന്നുള്ള ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ അബദ്ധത്തെ പല രീതിയിൽ ആരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത് സംഭവിച്ചിരിക്കുന്നതിൻ്റെ പിഴവ് തിരുത്തി ആളുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇത് രണ്ട് തവണയായ അടയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷേ കാശ് അടയ്ക്കാൻ ചെല്ലുന്ന സെക്ഷനുകളിൽ അത്തരമൊരു നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇത് അബദ്ധമായി പോയി എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ മധുപാൽ എന്ന് പറയുന്ന സിനിമാ നടൻ്റെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മധുബാലിൻ്റെ ബില്ല് ഏതാണ്ട് അയ്യായിരം രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കി കുറച്ചു കൊടുത്തു അപ്പോൾ ഇതെന്തൊരു തെറ്റാ നമ്മൾ സാധാരണ കണക്കെഴുതി കൂട്ടി തെറ്റുമ്പോൾ സാധാരണ തെറ്റുന്നത് ഒരു പൂജ്യമോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെയാണ് ഇത് മുന്നൂറിൽ നിന്നും അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപയായി ബില്ല് വർദ്ധിച്ചുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതെന്താണ് ഈ കണക്കെഴുതാൻ പഠിപ്പിച്ചത് സംസ്കൃത സാറാണോ ഇത് കണക്ക് കൂട്ടുന്നതിനും ഒരു കണക്കില്ലേ ആളുകളെ പരീക്ഷിക്കുന്നതിനും ഒരു കണക്കില്ലേ പല സ്ഥാപനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്തരം അവശ്യ സേവന മേഖലകളിൽ ആളുകൾ എന്തായാലും അനുഭവിച്ചു കൊള്ളുമെന്ന് വിചാരിക്കുന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ധനവില കൂട്ടുന്നതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ പറയുന്ന ബോർഡ് ചെയ്യുന്ന പ്രവൃത്തി ഇത് പറയുമ്പോൾ ജനങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ അതിനു പകരമായി ട്രോൾ വീഡിയോ ഇറക്കി അവരെ കളിയാക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ സമരം ചെയ്യുന്നത് വലിയ മഹാപരാധമാണോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചരിത്രത്തിൽ എത്രയോ നീണ്ടു നിൽക്കുന്ന രൂക്ഷമായ സമരം നടത്തി സ്വന്തം മുതൽ തന്നെ നശിപ്പിക്കപ്പെടുന്ന സ്ഥിതിയിലേക്കൊക്കെ മാറിയ സമരങ്ങൾ നമ്മുടെയൊക്കെ കൗമാരകാലത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം വന്ന സർക്കാരുകൾ യഥേഷ്ടം ശമ്പളം കൂട്ടി കൊടുക്കുകയും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ ഒന്ന് ശാന്തമായത് അതുകൊണ്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ പരാതിയോ പരിഭവമായി വിളിക്കുകയോ പറയുകയോ ചെല്ലുമ്പോൾ അവരെ ട്രോളിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഇത് വസ്തുനിഷ്ഠമായി പരിശോധിക്കപ്പെടണം ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതാത് ഇരിക്കുന്ന സമയത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിത്തെടുത്ത് കുത്തുന്നത് പോലെ അതിൻ്റെ മൂലധനം മുഴുവനെടുത്ത് എന്തെങ്കിലുമൊക്കെ ആയി കൊണ്ടു നടന്ന് കൊടുക്കുകയോ ചിലവാക്കുകയോ ഒക്കെ ചെയ്യും പിന്നീട് ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ള ഭാരം മുഴുവൻ ഏൽപ്പിക്കുന്നത് ഉപഭോക്താവിൻ്റെ മുകളിലാണ് ഉപഭോക്താവെന്ന് പറയുന്നത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കഴുതയുടെ വേറൊരു ഇനമാണല്ലോ സാധാരണ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയമൊക്കെ അധികം പലരുമൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ വരാം പക്ഷേ മധുപാലിൻ്റെ പോലെ അടച്ചിട്ട വീട്ടിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ ബില്ല് കൊടുത്തിട്ട് പിന്നീട് അത് പരാതി കിട്ടിയപ്പോൾ മുന്നൂറ് രൂപയാക്കി കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് പിന്നെ സന്ദീപാനന്ദ സ്വാമികളെപ്പോലൊക്കെ ഉള്ളവർ ഈ പറഞ്ഞതുപോലെ ആളുകൾ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ചക്കക്കുരു സിദ്ധാന്തം കൊണ്ടൊന്നും ഇറങ്ങരുത് അങ്ങ് വിചാരിക്കുന്നത് പോലെ അങ്ങ് ഗൃഹസ്ഥാശ്രമത്തിലുള്ള ആളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഈ സാധാരണ നാലും അഞ്ചും അംഗങ്ങളൊക്കെ ഒരു വീട്ടിൽ ഈ ചക്കക്കുരു അടിക്കാൻ പോലും ഉള്ള മാർഗം ഇപ്പോൾ ഒരു വീടുകളിലും ഇല്ല അതിനുപകരം പച്ചവെള്ളം പൈപ്പിൽ നിന്ന് പിടിച്ചു കുടിക്കുക ഇതെവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മാർഗമുള്ളവർ യൂട്യൂബിൽ ചക്കക്കുരു അടിച്ച് തിന്നുന്നത് കണ്ടിട്ട് എല്ലാവരും ചക്കക്കുരു അടിച്ച് തിന്നുകൊണ്ടാണെന്നൊന്നും അങ്ങ് വ്യാഖ്യാനിക്കരുത് ദയവായി ബോഡി കാര്യം പരിശോധിക്കണം ഇത് പരിശോധിച്ച് വേണ്ട കുറവുകൾ വരുത്തി തിരുത്തൽ വരുത്തി ആളുകളുടെ ഈ പ്രതിസന്ധിയും ഈ നട്ടം തിരിയുന്ന സമയത്തുള്ള ഈ പറയുന്ന കഠിനമായ ഇടുത്തീ വീണതുപോലെയുള്ള ഈ ബില്ലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വേണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം